ഈ ഒരു കാര്യം പറയുമ്പോൾ 100 അവിടെ ഇരിക്കുന്ന എല്ലാവരും കൂടെ വന്ന് അവൻ്റെ തോളയിലങ്ങ് അതാണ് വിഷയം ഉണ്ടാകുന്നത്. പറയാനുള്ളത് പറയാൻ സമ്മതിക്കത്തില്ല. പറയുന്നത് കേട്ട് കഴിഞ്ഞതിന് ശേഷം മറുപടി പറയാമെങ്കിൽ ഇത്രയും കൂട്ട ആക്രമണം ഉണ്ടാകത്തില്ല. കൂട്ട ആക്രമണം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന ആൾ ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും. അതാണ് പിന്നീട് ഇലപ്പിച്ചി തോണ്ടി മാന്തി ഇഷ്ടം പോലെ അടിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. മാരം അവന് ഒരു പരാതിയില്ല. ഇന്ന് വരെ അവൻ പരാതി പറഞ്ഞിട്ടില്ല. അവൻ ഒരു അവന് കൊണ്ടിട്ടുള്ള ഒരു അപകടത്തെ കുറിച്ച് അവൻ ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. രാവിലെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് അവരല്ല വന്ന് സംസാരിക്കുന്നത്. അവരെ കൂട്ടത്തിൽ ഇല്ല കാക്ക പിന്നെ മൊത്തം ഒരു കാക്ക ചത്ത എല്ലാവരും വന്ന് പിന്നെ കരയും നിലവിളിച്ച് കുഴപ്പമുണ്ടാക്കുമെന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ആക്രമിക്കുന്നത് അതിൻ്റെ കുഴപ്പങ്ങൾ അതിനകത്ത് കാണുന്നത് ബഹുഭൂരിപക്ഷവും. ഇത് അവർ സ്വയം മനസ്സിലാക്കി നല്ല രീതിയിൽ ഗെയിം മുമ്പോട്ട് വരുമെന്ന് എൻ്റെ അവരെ മനസ്സിനകത്തും അങ്ങനെ ശത്രുതയൊന്നും കാണത്തില്ല. ഗെയിം എന്താണെന്ന് അവർ ആ ഗെയിമിൽ കളിക്കുന്ന കളി അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മാറി വരും. ഈ ബിഗ് ബോസിൽ തന്നെ ശോഭയായിട്ട് എപ്പോഴും പ്രശ്നമാണല്ലോ. അവർ തമ്മിൽ ഒരു കിരി ബാമ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് നല്ല രസമാണല്ലേ. നമുക്കൊന്നും തോന്നിയിട്ടില്ല. അവര് തമാശ ആയിട്ടേ നമ്മൾ കാണുന്നുള്ളൂ. അതൊരു വലിയ ഇഷ്യൂ ആയിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഫുള്ള് ഡ്രസ്സൊക്കെ വലിച്ചെറിയുന്ന എപ്പിസോഡ് നമുക്കൊന്നും തോന്നിയിട്ടില്ല. എല്ലാണ്ടിരിക്കുമ്പോ നല്ല തമാശയാണ് തോന്നിയിട്ടുള്ളതൊക്കെ. അത് അവനെ അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾക്ക് അത് തമാശയായിട്ടേ തോന്നുന്നുള്ളൂ. അല്ല ശോഭയെ അതുപോലെ തന്നെ കുറച്ച് സന്തോഷത്തോടെ അല്ല എല്ലാവരും അങ്ങനെ തന്നെ. പക്ഷേ ആ ഗെയിമിൽ വരുമ്പോഴത്തേക്ക് ഇവനെ എല്ലാവരും കൂടെ കൂട്ടത്തോടെ സംസാരിക്കുന്നേ ഉള്ളൂ. ആ ഒരു ഇതേ ഉള്ളൂ. അത് കഴിയുമ്പോ അവരെല്ലാരും സന്തോഷവും സ്നേഹവും ഒക്കെ അവർക്ക് കേറിയപ്പം തൊട്ടേ ഈ ഒരു ഇതിലായിരുന്നല്ലോ. കേറിയപ്പം തൊട്ട് ആ കേറിയ ആ ദിവസം തൊട്ട് അവിടെ അതിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റന്റ്സും അഖിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അവിടെ പറയേണ്ടുന്ന കാര്യം വരുന്നില്ല. അത് ജനം തിരിച്ചറിഞ്ഞോളൂ, അത്രേ ഉള്ളൂ നമുക്ക് പറയാം. അത് അവിടെ ഉള്ളവര് അവരുടെ പ്രശ്നങ്ങൾ അവർ തന്നെ പരിഹരിക്കട്ടെ എന്നുള്ളൂ. ഈ വിഷ്ണു ശ്രീചേട്ടൻ അവരുമായിട്ട് ഒരു പ്രത്യേക ഒരു ബോണ്ട് ഒരു ഇഷ്ടമുണ്ട്. അത് ഗെയിമിന്റെ ഭാഗമായിട്ട് അഭിപ്രായം പറയാൻ പറ്റും. പക്ഷേ ഈ ഗ്രൂപ്പിസ് എന്ന് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു ഇപ്പൊ അഖിലേട്ടൻ ഒറ്റയ്ക്ക് നിന്നാൽ കുറച്ചുകൂടെ ഫാൻ ബേസ് കിട്ടും എന്ന് തോന്നുന്നുണ്ടോ? ഗ്രൂപ്പിസായിട്ട് അവര് കളി ടാസ്കില് അങ്ങനൊന്നും ഗ്രൂപ്പിസായിട്ട് കാണുന്നില്ല. പിന്നെ അല്ലാതിരിക്കുമ്പോൾ അവര് ചിലപ്പം പിന്നെ ഒരു ഷിജു ആയാലും സിനിമയിലും ഒക്കെ വർക്ക് ചെയ്തിട്ട് അങ്ങനെ വെച്ച് ഉള്ള ഗ്രൂപ്പിസോ ആയി അങ്ങനെ സംസാരിക്കുന്നതായിരിക്കും. അല്ലാതെ ടാസ്കിൽ അവർ ഗ്രൂപ്പിസം കാണിക്കുന്നൊന്നും എനിക്ക് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അവന് അവൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പറയാനും ചെയ്യാനും അവനറിയാം. അതിൻ്റെ ആവശ്യമില്ല. ഒരു ജോലി ഉണ്ടെങ്കിൽ ആ ജോലി സ്ഥലത്ത് ഒരുമിച്ച് 10 പേര് ഒരുമിച്ച് ജോലി ചെയ്യുന്നു എന്ന് കരുതുക. ആ 10 പേരിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ പേരെ മാത്രമേ നമുക്ക് ഇഷ്ടപ്പെടുത്തുള്ളൂ. അതായത് അവനവൻ്റെ തലങ്ങളിലുള്ള ആൾക്കാരെടുത്ത് മാത്രമേ ഈ ആൾക്കാർക്ക് സഹകരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഗെയിം ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരൊരു തങ്ങളിൽ ആരുമായിട്ടോ സഹകരിക്കാൻ പറ്റുന്നത് അവിടെ പോയിരുന്നു സംസാരിക്കുന്നു എന്ന് മാത്രമേ ഷിജുവും അഖിലുമായിട്ട് എൻ്റെ മോനുമായിട്ടുള്ള ഒരു ഇത് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ല അവരവിടെ സംസാരിക്കും, ആരെയും കുത്തിത്തിരിപ്പും മറ്റും കാര്യങ്ങളും പറയുന്നില്ലല്ലോ. വേറെ ആൾക്കാർ ഒളിച്ചു നിന്നായാലും അല്ലാതായാലും വേറൊരാളിന്റെ കുറ്റങ്ങളാ പറയുന്നത്. അത് കൂടുതലും അഖിലിനെ പറ്റി തന്നെ പറയുന്നത്. രണ്ടുപേരും കൂടി അഖിലിന്റെ കുറ്റേ കുറവേ അവര് പറയുന്നത് നമ്മൾ കേൾക്കുന്നുള്ളൂ. പക്ഷെ അതൊന്നും കേട്ട് നമുക്കൊന്നും തോന്നാറില്ല. ഇതൊക്കെ കണ്ടും കൊണ്ട് ചിലപ്പം ഈ ഇവര് പിന്നെ 3 പേരും കൂടെ മാറ്റാൻ പറ്റത്തില്ല. നിങ്ങൾ ഇതിനു മുൻപും ബിഗ് ബോസ് ഒക്കെ കണ്ടിട്ടുണ്ടോ? ഇതിനു മുമ്പ് അങ്ങനെ മെനക്കെട്ടിരുന്ന് കണ്ടിട്ടില്ല. ഇപ്പൊ മോനുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ മെനക്കെട്ടിരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ നേരത്തെ അങ്ങനെ കണ്ടിട്ടില്ല. ഈ ബിഗ് ബോസിൽ സെലക്ഷൻ കിട്ടി ഞാൻ ബിഗ് ബോസിലേക്ക് പോവാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ രണ്ടുപേരും എന്താ പറഞ്ഞേ? പ്രത്യേകിച്ച് ഞങ്ങളൊന്നും പറഞ്ഞില്ല. നമുക്ക് സന്തോഷം തോന്നി. ഈ പറയുന്ന ആളും ബിഗ് ബോസ് കണ്ടിട്ടില്ല ശരിക്കും. അവൻ അവിടെ പറഞ്ഞത് കറക്റ്റായ കാര്യമാണ്. പക്ഷെ അത് അവർ തന്നെ പറയുന്നത് മൊത്തം അരച്ച് കലക്കി കുടിച്ചിട്ടാ ചെന്നെന്നുള്ള രീതിയിലാണ് അവിടെ സംസാരിക്കുന്നത്. പക്ഷെ അവൻ ഞങ്ങളിവിടെ വന്ന് എല്ലാവർക്കും ദക്ഷിണയും കാര്യങ്ങളും എല്ലാം കൊടുത്ത് ഞങ്ങളോടെല്ലാം പറഞ്ഞിട്ട് തന്നെ പോയത്. നമുക്ക് അതിനകത്ത് സന്തോഷം തോന്നി. അതിനകത്ത് അങ്ങനെ ഒരു ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ പങ്കെടുക്കാൻ പറ്റുന്നതിൽ നമുക്ക് വളരെ അഭിമാനം അന്നേ തോന്നി.
പക്ഷേ ഈ ബിഗ് ബോസ് ഞാൻ കണ്ടിട്ടില്ല, അതുപോലത്തെ ഒരു പരിപാടി എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സത്യമായ കാര്യം പറഞ്ഞത്, സത്യമായ കാര്യം അങ്ങ് പറഞ്ഞു. അതെ, ഈ ചാനലിലും കണ്ടു ഒരു ചർച്ചയും കണ്ടു വന്നപ്പോഴും ഈ മാധ്യമ പ്രവർത്തകരെന്ന് പറയുമ്പം ഈ അവരുടെ ചോദ്യം ഏത് രൂപത്തിലാണെന്നുള്ള അറിയാക്കത്തില്ല. അപ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാക്കി സംസാരിക്കാൻ പറ്റും. അങ്ങനെ എന്തോ ഒരു കാര്യം വന്നപ്പോഴും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അവൻ തന്നെ തീരുമാനിക്കുന്നത്. പൊതുജനങ്ങൾക്കും തീരുമാനിക്കാൻ പറഞ്ഞു ശരിയാണോ അല്ലയോ എന്നുള്ളത് അത് അവർ തീരുമാനിക്കട്ടെ. തന്നെ ഞങ്ങൾക്കിപ്പം പറയാൻ പറ്റുമോ എൻ്റെ മകൻ അങ്ങനെ കാണിച്ചത് ശരിയല്ല, ഇങ്ങനെ കാണിച്ചത് ശരിയല്ല, അത് അവൻ പറയും, അത് അവൻ അവൻ്റെ മുഖതാവിൽ പറയും. ബിഗ് ബോസിൽ പോകാന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്തെങ്കിലും ഉപദേശമൊക്കെ കൊടുത്തോ? കൊടുത്തില്ല. ഞങ്ങൾ ബിഗ് ബോസിൽ പോകുന്നു എന്ന് പറഞ്ഞു. അപ്പം അതിലെന്തോ നമ്മൾ ഉപദേശം കൊടുക്ക, ദേഷ്യം കുറയ്ക്കണം മകനെ. അല്ല, അങ്ങനൊരു ദേഷ്യം ഇല്ല. അവനെ അത്രമാത്രം പിന്നെ പ്രൊവോക്ക് ചെയ്ത് സംസാരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ദേഷ്യമാണ്. അതല്ലാതെ ഇവിടെ തൊടുന്നതിനും പിടിക്കുന്നതിനും മൊത്തം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയല്ല. നമ്മളടുത്തായാലും സമൂഹത്തിൻ്റെ അത് ഈ നാട്ടിൽ അറിയാനുള്ള ജനങ്ങൾക്കറിയാം. അങ്ങനെ ഒരാൾക്കുള്ള അടുത്ത് ഓടിച്ചെന്ന് ചാടി പെട്ടെന്ന് ദേഷ്യപ്പെട്ട് അവരെ ചീത്ത വിളിക്കുകയോ അവരെ അടിക്കാൻ ചെല്ലുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്വഭാവക്കാരനല്ല അവൻ. അതുകൊണ്ട് നമുക്കൊരു ഉപദേശം കൊടുത്ത് വേണ്ടുന്ന കാര്യമൊന്നുമില്ലായിരുന്നു. അങ്ങനെ നമുക്കൊരു അനുഭവം ഉണ്ടെങ്കിലല്ലേ നമുക്ക് അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റും, എടാ നീ അവിടെ ചെന്ന് വഴക്കുണ്ടാക്കല്ലേ അല്ലെങ്കിൽ അടി ഉണ്ടാക്കല്ലേ എന്ന് പറഞ്ഞു വിടുന്ന സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടില്ല. ദേഷ്യപ്പെടുമ്പോൾ ഫിസിക്കൽ അറ്റാക്ക് ഒന്നും ചെയ്യില്ല, കയ്യേറ്റൊന്നും ചെയ്യില്ല എന്ന് അച്ഛനും അമ്മയ്ക്കും സ്വഭാവം അറിയുന്നതുകൊണ്ട് അറിയാം. പക്ഷേ പലപ്പോഴും ആളുകൾ ഇങ്ങനെ പറയണ കേൾക്കലുണ്ട്. അതായത് ഇപ്പോൾ സീസൺ ഫോറിലാണെങ്കിലും റോബിൻ കയ്യേറ്റം ചെയ്തതിൻ്റെ പേരിലാണ് പോയത്, രജിത് കുമാർ കയ്യേറ്റം ചെയ്തതിൻ്റെ പേരിലാണ് പോയത്. അപ്പോൾ ഇത്തവണ അഖിൽമാരാരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഗതി ഇത് തന്നെയാവും എന്ന് പറയുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം അദ്ദേഹം കയ്യേറ്റമൊന്നും ചെയ്യില്ല, പിന്നെ അദ്ദേഹം എന്തോ അസുഖത്തിൻ്റെ പേരും പറഞ്ഞു എനിക്ക് ദേഷ്യം വരുന്നത് അതുകൊണ്ട്. തൈറോയിഡുണ്ട്, അതുകൊണ്ട് അത് എനിക്കും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഒരു കാര്യം പറയുമ്പോഴത്തേന് പെട്ടെന്ന് അങ്ങ് ദേഷ്യം വരും, അത് ചെയ്യുമ്പോൾ വിചാരിക്കും പറയണ്ടായിരുന്നല്ലോ എന്ന്. അതുപോലെ അയാൾക്കും ഉണ്ട്, അതേ അസുഖത്തിൻ്റെ ഒരു ഇതാ പെട്ടെന്നൊരു ദേഷ്യം വരക്കും. അത് ആ അങ്ങനെ ആ അതിൻ്റെ ഒരു അസുഖത്തിൻ്റെ ഒരു തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡിൻ്റെ ഒരു അത് ഞാനായാലും അങ്ങനെ എനിക്കും അങ്ങനെ വന്നിട്ടുണ്ട്. ചെറിയ അതിനൊക്കെ ശേഷം തോന്നുന്നു ഈ കൂടുതലും ഈ ദേഷ്യം പിടിച്ചാൽ കിട്ടാത്ത രൂപത്തിൽ വരുന്നത് പെട്ടെന്ന് തണുക്കും. അതൊരു മഹാഭാഗ്യം. അതുപോലെ തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാള് പറഞ്ഞല്ലോ ഇത് പറഞ്ഞല്ലോ ഒരാളോട് ദേഷ്യപ്പെട്ടു. അപ്പൊ ഏത് ഒരു കാര്യത്തിനായാലും ഇപ്പം ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ അങ്ങനെ സംസാരിക്കുമ്പോഴ് പിന്നീട് ഒരു ആക്രമണ സ്വഭാവം പിന്നീട് കാണിക്കത്തില്ല. പക്ഷേ ഇത് അങ്ങനെയുള്ള സ്വഭാവം വലിയ അതുകൊണ്ട് ആ നല്ലൊരു മനസ്സിൻ്റെ ഉടമയെന്ന് പറയുന്നേ ആ ദേഷ്യമോ അല്ലെങ്കിൽ എന്നെ അവനോട് ശത്രുത കാണിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആ ശത്രുത വെച്ച് പുലർത്തിക്കൊണ്ട് പെരുമാറിയോ ഒന്നും അത് ചെയ്യത്തില്ല. റോബിൻ വന്ന് കയറിയപ്പോഴുണ്ടായ സംഭവം ശത്രുതയില്ല അപ്പോഴും പറയാനുള്ള